അഗസ്തിമുഴി കൈതപ്പോൾ റോഡ് പ്രവൃത്തിയുടെ കരാർ റദ്ദാക്കുന്നതിന് നടപടി തുടങ്ങി. നിർമ്മാണ കാലാവധി പൂർത്തിയായി വർഷങ്ങളായിട്ടും പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്ന സാഹചര്യത്തിലാണ് നടപടി. കരാർ കാലാവധി പൂർത്തിയായി വർഷം രണ്ട് പിന്നിട്ടിട്ടും പണി പൂർത്തിയാവാത്ത കൈതപ്പൊയിൽ കോടഞ്ചേരി അഗസ്തിമുഴി റോഡിൻ്റെ കരാർ റദ്ദാക്കാനായാണ് നടപടികൾ തുടങ്ങിയത്. 21.2 കിലോമീറ്റർ റോഡ് നവീകരണം 70.36 കോടി രൂപയ്ക്ക് നാത്ത് കമ്പനിയാണ് കരാർ ഏറ്റെടുത്തിരുന്നത്. 1.5 വർഷം കൊണ്ട് രാജ്യാന്തര നിലവാരത്തിൽ നവീകരിക്കുമെന്ന് പറഞ്ഞ റോഡിൻ്റെ പണി 3.5 വർഷം കഴിഞ്ഞിട്ടും പൂർത്തിയാവാത്തതിനെ തുടർന്ന് CTV ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ നിരവധി തവണ വാർത്ത നൽകിയിരുന്നു. പിന്നാലെ നവീകരണം ഉടൻ പൂർത്തിയാക്കിയില്ലെങ്കിൽ കരാറുകാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. മെയ് മാസത്തിന് മുമ്പ് പണി പൂർത്തിയാക്കിയില്ലെങ്കിൽ കരാർ റദ്ദാക്കാൻ ലിൻഡോ ജോസഫ് MLA യുടെയും കലക്ടറുടെയും നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്തു. ഇത് കരാറുകാരനെ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നിട്ടും നിർമ്മാണത്തിൽ പുരോഗതിയില്ലാതെ വന്നതോടെയാണ് കരാർ റദ്ദാക്കാൻ നടപടി തുടങ്ങിയത്. റീടെൻഡർ ചെയ്യുമ്പോൾ അധികമായി വരുന്ന തുക മുൻ കരാറുകാരനിൽ നിന്ന് ഈടാക്കും. കിഫ്ബി ധനസഹായത്തോടെ നിർമ്മിക്കുന്ന കൈതപ്പൊയിൽ അഗസ്തിമുടി റോഡിൻ്റെ പണി 2018 സെപ്റ്റംബറിൽ ആരംഭിച്ച് 2020 മാർച്ചിൽ പൂർത്തിയാക്കണമെന്നായിരുന്നു കരാർ. 21.2 കിലോമീറ്ററിൽ 1ാം ഘട്ട ടാറിങ്ങെങ്കിലും പൂർത്തിയായത് 5 കിലോമീറ്ററോളം ദൂരം മാത്രമാണ്. റോഡ് പൊളിച്ചിട്ടതിനാൽ മിക്ക ഭാഗങ്ങളിലേക്കും ബസ്സുകളും സർവീസ് നിർത്തി. മെറ്റൽ നിരത്തിയ ഭാഗത്തെ പൊടിശല്യം മൂലം നാട്ടുകാർ ദുരിതത്തിലാണ്. കൈവരികൾ, 3 കവലകളിൽ ട്രാഫിക് സിഗ്നൽ, കേബിളുകൾക്കായി പ്രത്യേക ചാൽ തുടങ്ങി കിഫ്ബിയുടെ പുതുക്കിയ മാർഗനിർദ്ദേശപ്രകാരമാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത്. CTV പ്രാദേശിക വാർത്ത, തിരുവമ്പാടി.